ഞാനും നീയും പ്രസവിക്കപ്പെട്ട് വരുമ്പോ അതെ നമുക്ക് 5 സെന്റ് ഭൂമിയുണ്ടോ? 5 രൂപയുണ്ടോ? അതെ സഹോദരിമാരെ, പണത്തൂക്കം പൊന്നുണ്ടോ? ആ കയ്യും ചുരുട്ടി പിടിച്ച് വന്നിട്ട് വല്ലതുമുണ്ടോ? ഇത് മുഴുവനും ഒരു ദിവസം കൈയിങ്ങനെ മലർത്തി പിടിച്ച് ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല എന്ന നിലക്ക് പോകേണ്ടവരല്ലേ? അതിനിടക്ക് റബ്ബ് തന്നതല്ലേ? ആ തന്നതിൽ നിന്ന് ചെലവഴിക്കേണ്ടതിന് അതാ അകമഴിഞ്ഞ് ചെലവഴിക്കണം. പേരിന് കൊടുത്താൽ പോരാ. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട 2 തോട്ടം ബൈറുഹ എന്ന തോട്ടം. നബിതങ്ങളോട് വന്ന് പറഞ്ഞില്ലേ, ലന്തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ കൊടുത്താലേ പുണ്യം ലഭിക്കൂ എന്ന് പറയുന്ന ആയത്ത് ഇറങ്ങിയപ്പോ നബിയെ, എന്റെ സ്വത്തുക്കളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറുഹ എന്ന തോട്ടം, തങ്ങൾ വന്ന് വെള്ളം കുടിക്കുന്ന തോട്ടം, വിശ്രമിക്കുന്ന തോട്ടം, വല്ലാത്ത ബഹുമാനമുള്ള തോട്ടം, അത് ഞാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി നീക്കി വെച്ചു. സ്വർഗം സമ്പാദിക്കൽ അങ്ങനെയാണ്. നമ്മൾ ചെറിയ ചെറിയ സംഖ്യ കൊടുക്കുന്നത് അതിന് മാത്രം കഴിയുന്നവർക്കതാകാം. അതേസമയത്ത് റബ്ബ് വലിയ നിഅമത്ത് ചെയ്തവർ അവര് വലിയ നിലക്ക് തന്നെ കൊടുക്കണ്ടേ? സുഹൃത്തുക്കളെ, ഞാൻ പറയട്ടെ, എനിക്കറിയാം അതേ സാമ്പത്തികമായി ഒരു കഴിവുമില്ല. ചെറിയ സംഖ്യ പെൻഷൻ കിട്ടുന്നതുകൊണ്ട് ജീവിക്കുന്ന ചില അറബി സുഹൃത്തുക്കൾ അവരെ കണ്ണുകൊണ്ട് പോലും കാണാത്ത സ്ഥലത്ത് അവരത് സ്വരൂപിച്ച് പള്ളി നിർമ്മിക്കുന്നു, മദ്രസ കെട്ടിക്കൊടുക്കുന്നു, കോളേജ് നിർമ്മിച്ചു കൊടുക്കുന്നു. അവരെ കയ്യിലൊന്നുമില്ല കേട്ടോ. ഞാനിത് വെറുതെ പറയുകയല്ല, ഞാൻ അനുഭവിച്ച് പറയുകയാണ്. എനിക്കറിയാം അതേ, ഒരു സ്ഥലത്ത് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് പള്ളി നിർമ്മിച്ചു എന്നൊരു ഉദ്യോഗസ്ഥരുണ്ട്. അതേ മാസത്തിൽ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് തന്ന് അത് തീർക്കുകയാണ്. ഇപ്പോഴും തീർന്നിട്ടില്ല, കൊല്ലങ്ങളത്രയോ ആയി നിർമ്മാണം കഴിഞ്ഞിട്ട്. അങ്ങനെ ഇഖ്ലാസോടെ നൽകുന്ന അതേ മുഅ്മിനീങ്ങളില്ലേ? നമ്മളോ കോടിക്കണക്കിന് ബിസിനസ് ഉണ്ട്, കോടിക്കണക്കിന് സംഖ്യയുടെ ബിൽഡിങ്ങുകൾ ഉണ്ട്, അതേ എസ്റ്റേറ്റുകൾ ഉണ്ട്. നമ്മളെ വീട് നേരത്തുള്ള വീട്ടിനൊരു കുഴപ്പമില്ല, പക്ഷെ നമ്മക്കത് പോരാന്നൊരു തോന്നൽ വന്നു. അതേ കോടിക്കണക്കിന് അള്ളാ വിലക്കുള്ള വീട് പൊളിച്ചു മാറ്റി, നമ്മളതാ അവിടെ പിന്നെയും കൂടി ചെലവഴിച്ചു. ഒരു വലിയ മുതലാളി ഒരു വീടുണ്ടാക്കി, ഇതേ തലശ്ശേരി താലൂക്കിലാണ്, വലിയ കോടികളെ ബിൽഡിങ് വീടുണ്ടാക്കി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ കുടുങ്ങിയിട്ടുണ്ട്, ഇവിടെ പട്ടിണി കിടക്കണമെങ്കിൽ 1.25 ലക്ഷം ഉറുപ്പിക വേണം എന്ന് പറഞ്ഞാൽ, അത് പരിചരിക്കണമെങ്കിൽ 1.25 ലക്ഷം ഉറുപ്പികളും മാസത്തിൽ വേണം. കുടുങ്ങിയിട്ടുണ്ട്, ഞാനിത് വിൽക്കുകയാണ്. അദ്ദേഹം അത് വിറ്റ് കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അള്ളാഹു അദ്ദേഹത്തിനും ഖൈർ ചെയ്യട്ടെ, ഞാൻ അദ്ദേഹത്തിന്റെ വിരോധിയല്ല, അദ്ദേഹം പല സഹായവും ചെയ്ത ആളാണ്. പക്ഷേ ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള വലിയ വലിയ അമ്പരച്ചുംബികളായ വീട് നിർമ്മിക്കുന്നതിന് പകരം നിനക്ക് സ്വർഗത്തിലേക്കൊരു വീടെടുത്തുകൂടെ? ഹിഫ്ളുൽ ഖുർആൻ കോളേജ് വേണം നമുക്ക്, അതുപോലെ മദ്രസകൾ വേണം നമുക്ക്, പള്ളികൾ വേണം നമുക്ക്, അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം നമുക്ക്. നമുക്കും ആഖിറത്തിലേക്ക് ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ കഴിയുന്നവർക്കത് നിർമ്മിച്ചുകൂടെ? അകമഴിഞ്ഞ് കൊടുക്കുന്ന ധാരാളം മുഅ്മിനീങ്ങളുണ്ട്, അവരെ ഞാൻ വിസ്മരിക്കുന്നില്ല റബ്ബേ. അവർക്ക് ഹലാലായത് ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഇനിയും ദീനിന്റെ സേവനത്തിന് തൗഫീഖ് കൊടുക്കണം റഹ്മാനെ. അതിനെല്ലാം ആഖിറത്തിൽ വലിയ പ്രതിഫലം കൊടുക്കണം റഹ്മാനെ. വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, നമ്മൾ കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നവർ സിർറം വലാനിയ രഹസ്യമായി കൊടുക്കുന്നു, പരസ്യമായും കൊടുക്കുന്നു. വെറും രഹസ്യം മാത്രമല്ല, ചിലപ്പം പരസ്യമായി കൊടുത്താൽ അതുകൊണ്ട് ഗുണമുണ്ട്. ഞാനൊരു 10,000 കൊടുത്താൽ മറ്റവനും 10,000 കൊടുക്കും. അവിടെ പരസ്യം
പരസ്യമായിട്ടാ കൊടുക്കേണ്ടത്. കാരണം മറ്റുള്ളവർ കൊടുക്കാനും കൂടി കാരണമാകും. ഇതുപോലെ ചിലപ്പോൾ രഹസ്യമായിട്ടാ കൊടുക്കേണ്ടത്. നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്, വലിയ തറവാട്ടുകാരനാണ്, അദ്ദേഹത്തിന്റെ മകളെ കല്യാണമാണ്. അത് നമ്മൾ സ്റ്റേജിമെ കൊണ്ടുവന്നിട്ടല്ല പൊന്ന് കൊടുക്കേണ്ടത്. അതാരും അറിയാതെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറവാക്കാതെ, അതേ നിക്കാഹിന് വന്ന പുതിയാപ്പിളയുടെ മുന്നിൽ ഇവരുടെ വിഷമം അറിയിക്കാതെ രഹസ്യമായി കൊടുത്തോ. ചിലരുണ്ടല്ലോ കല്യാണം നടക്കുന്ന സമയത്ത് അവരെ കല്യാണത്തോടുകൂടി ഒരു അഞ്ച് പെണ്ണിന്റെ കല്യാണത്തിന് പൊന്ന് കൊടുക്കുന്ന ചില നല്ല മനസ്സിരിക്കാരുണ്ട്. എന്റെ മകൾക്ക് ഞാൻ കുറെ 50 പവന് കൊടുക്കുമ്പോ ഒരഞ്ച് പവന് വീതം 10 ആൾക്ക് അല്ലെങ്കിൽ 10 പവന് വീതം 5 ആൾക്ക് അങ്ങനെ കൊടുക്കുന്ന ചില നല്ല മനസ്സിരിക്കാരുണ്ട്. അവരോട് ഞാൻ പറയട്ടെ, അത് നിങ്ങൾ ജനങ്ങളെ മുമ്പിൽ സ്റ്റേജ് മക്കണ്ണു വന്ന് കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് പലപ്പോഴും ഉത്തമം. ആരുമറിയാതെ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതാണ് കേട്ടോ. നിങ്ങളെ നീയത്തി ഇതുപോലെ മറ്റ് കല്യാണങ്ങളിലും നടക്കണം എന്നതാണെങ്കിൽ ഞാനതിന് കുറ്റം പറയുന്നില്ല. നീയത്ത് നല്ലതാണ്. അതേസമയത്ത് എന്റെ മകളുടെ കല്യാണത്തോടുകൂടി ഞാനൊരു 10 ആൾക്ക് പവന് കൊടുത്തു എന്നത് ജനങ്ങൾ അറിയുന്നതിൽ നിനക്കൊരു സന്തോഷമുണ്ടോ? നിനക്ക് അവകയിൽ ഒരു സുഖിക്കൽ മനസ്സിന് തോന്നുന്നുണ്ടോ? എന്നാൽ അത് അപകടമാണ്. എല്ലാ സ്ഥലത്തും റബ്ബിന്റെ നോട്ടം മനസ്സിലേക്കാണ്. അതുകൊണ്ട് സിറം വാലാനിയ രഹസ്യമായും കൊടുത്തോളൂ, പരസ്യമായും കൊടുത്തോളൂ. റബ്ബിന്റെ നോട്ടം കൽബിന്റെ ഉള്ളിലേക്കാണ്. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം. അതോടുകൂടെ നന്മ, ആ നന്മ കൊണ്ട് തിന്മയെ ഉപരോധിക്കുന്നു.